ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കേണ്ട കാര്യങ്ങൾ, അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് ഒരാൾക്ക് ഒരു ദിവസം എത്ര വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റും എന്ന ചോദ്യവുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ്. ഒരുപാട് പേർക്ക് ഇത്തരം ഡിസ്കഷൻസ് ഉപകാരപ്പെടുന്നുണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. പലവിധമുള്ള സംശയങ്ങളൊക്കെ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ പലരും ചോദിക്കുന്നതൊക്കെ കണ്ടു. മറുപടികൾ സമയം പോലെ വിവിധ എപ്പിസോഡുകളായി തരുവാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുന്നതാണ്. ഇന്നത്തെ വിഷയം കഴിഞ്ഞ എപ്പിസോഡുമായി ബന്ധമുള്ളതാണ്. അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെച്ച വിഷയമാണ്. അതിനാൽ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരുണ്ടായെങ്കിൽ അത് കണ്ടിട്ട് ഈ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്കറിയാം വിശുദ്ധ കുർബാന രക്ഷാകരമായ കൂദാശയാണെന്നും കർത്താവിൻ്റെ ബലിയാണെന്നും സ്വർഗത്തിൻ്റെ സമ്മാനമാണെന്നുമൊക്കെ. അത് ഏറ്റവും ഒരുക്കത്തിൽ യോഗ്യതയോടുകൂടി സ്വീകരിക്കണം എന്ന തിരുവചനത്തിൻ്റെ താക്കീതോടുകൂടിയ സ്നേഹോപദേശവും നാം കേട്ടിട്ടുണ്ട്. സഭയുടെ ആരംഭം മുതലുള്ള ചർച്ചാവിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധ കുർബാന എന്ന വിഷയം. ഈശോ പോലും പരിശുദ്ധ കുർബാനയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആളുകൾ ഇടറി എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അതായത് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യവും ഒപ്പം മനുഷ്യബുദ്ധിക്ക് അജ്ഞേയവുമായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയായ വിശുദ്ധ കുർബാന. എന്ന് വെച്ചാൽ വിശുദ്ധ കുർബാന നമ്മുടെ പ്രവൃത്തിയല്ല. അതിനാൽ പരിശുദ്ധ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് കാലാകാലങ്ങളിൽ സഭ ഈ വിഷയത്തിൽ കൃത്യമായ പ്രബോധനങ്ങളും പരിശീലനങ്ങളുമൊക്കെ നൽകാറുണ്ട്. അങ്ങനെയാണ് ലാത്രൻ, തെന്ത്രോസ് തുടങ്ങിയ പരിശുദ്ധ സൂനഹദോസുകൾ ദിവ്യകാരുണ്യത്തെ, പരിശുദ്ധ കുർബാനയെ എങ്ങനെ സമീപിക്കണം എന്ന് കൃത്യമായി പഠിപ്പിച്ചത്. അങ്ങനെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ അനുവാദം കൊടുത്തതോടൊപ്പം തന്നെ വിശുദ്ധ പത്താം പിയൂസ് മാർപ്പാപ്പ തെന്ത്രോസ് സൂനഹദോസിലൂടെ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ചില നിബന്ധനകളും പുറപ്പെടുവിച്ചു. ഇവ കുർബാന സ്വീകരണം കൂടുതൽ ഭക്തിയോടെ ഫലദായകമായി ഈശോയുടെ കൽപ്പന പോലെ നിയമാനുസൃതമായി സ്വീകരിക്കുവാനായിട്ട് നമ്മെ സഹായിക്കും. ഒന്ന്, ശരിയായ ഭക്തിയോടെ വരപ്രസാദാവസ്ഥയിൽ എന്ന് വെച്ചാൽ വിശുദ്ധിയോടെ മുഴുവൻ കുർബാനയിൽ പങ്കുചേർന്നവർക്കാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് അനുവാദമുള്ളത്. രണ്ട്, ഒരു പതിവ് കർമ്മം എന്ന നിലയിലോ സാമൂഹികമായ അംഗീകാരത്തിൻ്റെ ഭാഗമായോ വിശുദ്ധ കുർബാന ഒരിക്കലും സ്വീകരിക്കരുത്. എന്ന് വെച്ചാൽ എല്ലാവരും സ്വീകരിക്കുന്നു, ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവരൊക്കെ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് കരുതിയോ അല്ലെങ്കിൽ ഞാൻ നല്ലയാളാണെന്ന് കാണിക്കാൻ വേണ്ടിയോ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് പോകരുത്. മറിച്ച് ഈശോയുള്ള സ്നേഹത്താൽ പ്രേരിതരായി ദൈവത്തോട് ഒന്നാകാനുള്ള, ഈശോയെ ഹൃദയത്തിൻ്റെ ഭാഗമാക്കാനുള്ള ആഗ്രഹത്തെ പ്രതിയായിരിക്കണം നാം വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. മൂന്ന്, മാരക പാപങ്ങൾ ഇല്ലാതിരിക്കുകയും അവയിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള ആഗ്രഹം ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന കാലത്തോളം വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് ഒരു വിശ്വാസിക്ക് അവകാശമുണ്ട്. തന്മൂലം മാരക പാപമുള്ളവർ കുമ്പസാരിച്ച് പാപമോചനം നേടാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല. ഈശോ പറഞ്ഞില്ലേ, ആരെങ്കിലും അയോഗ്യതയോടെ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ തൻ്റെ മരണവും ശിക്ഷാവിധിയുമാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതെന്ന്. അതിനാൽ വിശുദ്ധ കുർബാന ഒരുങ്ങി സ്വീകരിക്കുവാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. നാല്, വിശുദ്ധ കുർബാന സ്വീകരണത്തിന് അർദ്ധരാത്രി മുതൽ ഉപവസിച്ച് ഒരുങ്ങണം. നമ്മുടെ പൂർവികരൊക്കെ തലേദിവസം ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ട് ഭക്ഷണം കഴിച്ച ശേഷം നാളെ കുർബാന സ്വീകരിക്കുവാനുള്ളതാണ് എന്ന ചിന്തയോടെ ഹൃദയത്തെ ഒരുക്കി വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ പോയ കഥയൊക്കെ കർണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഈ നിയമം സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇളവ് ചെയ്ത് ലഘൂകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുൻപ് ഒരു മണിക്കൂർ സമയമെങ്കിലും ഉപവസിക്കണം എന്നാക്കിയിട്ടുണ്ട്. എന്നാൽ വെള്ളം കുടിക്കുന്നത് ഉപവാസ ലംഘനമല്ല എന്ന് പ്രത്യേകമായി വേദപാഠ ക്ലാസ്സിൽ പഠിപ്പിച്ചത് നാം ഓർക്കുന്നുണ്ടാകും. അഞ്ച്, വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം, അതായത് ദിവ്യബലി കഴിഞ്ഞ് ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ പോലെ ഒരു നിശ്ചിത സമയം ഉപകാരസ്മരണം നടത്തണം. എന്ന് വെച്ചാൽ ദൈവത്തിന് നന്ദി പറയണം. കുർബാന കഴിഞ്ഞ് പള്ളിക്കകത്ത് അല്പനേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളെയൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഈ സമയത്താണ് നാം നമ്മുടെ പ്രതീക്ഷകളും പദ്ധതികളും വേദനകളും നിയോഗങ്ങളും എല്ലാം ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നത്. അതായത് ഈശോ ഉള്ളിൽ വന്ന സമയമാണ്. ഈ സമയത്തല്ലേ ഏറ്റവും ഉചിതമായി ദൈവത്തോട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റിയ സമയം. അതിനാലാണ് ഒരുങ്ങി ബോധ്യത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈശോ ഉള്ളിൽ വന്നുവെന്ന ഒരു ഫീല് നമുക്ക് തോന്നും. അപ്പോൾ ഒരു ചടങ്ങ് പോലെ വിശുദ്ധ കുർബാന കഴിയുമ്പോഴേ ഇറങ്ങിപ്പോകാനായിട്ട് നമുക്ക് തോന്നില്ല. ആറാമത്തെ കാര്യം, ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ആരോഗ്യ കാരണങ്ങളല്ലാതെ വിശുദ്ധ കുർബാന മുടങ്ങുന്നവർക്ക് കുമ്പസാരിച്ച പാപമോചനം നേടാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ അനുവാദമില്ല എന്നുള്ളതാണ്. പലരും പ്രത്യേകിച്ച് യുവജനങ്ങളൊക്കെ ഈ ഒരു കാര്യം ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്.
ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ അത്ര വലിയ പ്രശ്നമാണോ എന്ന് അത് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ സംസാരിക്കാം. എന്നാലും പരിശുദ്ധ തെന്ത്രോ സുനഹതോസ് ഇത്ര കാര്യമായി ഞായറാഴ്ചകളും കടമുള്ള ദിവസങ്ങളും ഒക്കെയുള്ള ദിനാചരണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണല്ലോ. തെന്ത്രോ സുനഹതോസ് പഠിപ്പിച്ച ഈ കാര്യങ്ങൾ ചുരുക്കി യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ വേണ്ട കാര്യങ്ങൾ എന്ന രീതിയിൽ നമ്മൾ ആദ്യ കുർബാന ക്ലാസ്സിൽ പഠിച്ചത് നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഒന്ന്, വരപ്രസാദപരം ഉണ്ടായിരിക്കുന്നത്. രണ്ട്, ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുൻപ് ഒരു മണിക്കൂർ ഉപവസിക്കുന്നത്. മൂന്ന്, വേണ്ടത്ര ഭക്തിയും ഒരുക്കവും ഉണ്ടായിരിക്കുന്നത്. ഒരുക്കത്തോടെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കുചേരാം. ഒരു വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നാം തിരിച്ചറിഞ്ഞാൽ വിശുദ്ധ കുർബാന നമുക്കൊരിക്കലും മുടക്കാനായിട്ട് തോന്നത്തില്ല. അതുകൊണ്ടാണ് വിശുദ്ധ വിയാനി പുണ്യവാളൻ ഇപ്രകാരം പറഞ്ഞത്, വിശുദ്ധ കുർബാനയെ നാം ശരിക്കും മനസ്സിലാക്കുകയാണ് എങ്കിൽ നമ്മൾ ആനന്ദം കൊണ്ട് മരിക്കും എന്ന്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.